അപ്പൊ ഈ ഒരു ടോർച്ച് സെറിമണിക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല, വളരെ വളരെ അഗാധമായ ഒരു വിഷമം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മീറ്റ്, ആ മീറ്റിൻ്റെ ഒരു ഒരു മുന്നോടി എന്ന നിലയ്ക്ക് ഒരു ടോർച്ച് സെറിമണി വരുമ്പോൾ ഈ ഭാഗത്തുനിന്നും വെളിയിൽ ആ ഭാഗത്തുനിന്നും വെളിയിൽ എന്നാകുമ്പോൾ നമ്മൾ ഒളിമ്പിക്സ് പോയതും നമ്മൾ അത്ലറ്റിക്സ് ഇത്രയും നമ്മൾ 8 വർഷം 10 വർഷം നമ്മുടെ ജീവിതം ജീവിതം ഒഴിഞ്ഞു വെച്ച് നിന്നിട്ടുള്ള ഒരു ചെയ്ത എന്തിനാണെന്നുള്ളത്. രാമചന്ദ്രൻ ആരായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ മെഡലുകൾ. 400 മീറ്ററിൽ പറക്കും സിംഗ് എന്ന മിൽഖാ സിംഗിൻ്റെ റെക്കോർഡ് ഭേദിച്ചയാൾ, 3 വർഷം തുടർച്ചയായി ദേശീയ ചാമ്പ്യൻ, ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളി മെഡലുകൾ, സാഫ് ഗെയിംസിൽ സ്വർണം. ഇതൊന്നും പോരെ കേരളത്തിൽ അംഗീകരിക്കപ്പെടാൻ. അതെ, ഒളിമ്പിക്സ് തന്നെയാണ് ഓടിയ സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒളിമ്പിക്സ് ഞങ്ങൾ പോയത് ഒളിമ്പിക്സ് ആണോ അതോ ഈ കേരളോത്സവത്തിൻ്റെ ഒളിമ്പിക്സ് ആണെന്നുള്ള സംശയമുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇവർ ഇനി ഒളിമ്പിക്സിനാണോ പോയത്, ഇവർ ഏഷ്യൻ ഗെയിംസ് മെഡൽ വന്ന് വല്ല മോട്ടറൊക്കെ പിറ്റിത് ഓടിയതാണോ എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഭാര്യ ജിൻസി ആകട്ടെ ഏഷ്യൻ ഗെയിംസിൽ 2 സ്വർണം നേടിയിട്ടുണ്ട്. നാടിനു വേണ്ടി വർഷങ്ങളോളം സ്പോർട്സ് ചെയ്ത താനും ജിൻസിയും കേരളത്തിൽ ജോലി കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ചെന്നൈയിലേക്ക് ചേക്കേറിയതെന്നും രാമചന്ദ്രൻ പറഞ്ഞു. ജി പ്രസാദ് കുമാർ, അമൃത ന്യൂസ്, ചെന്നൈ.